മുൻ കേരള ഹോക്കി താരം ശകുന്തളയ്ക്ക് വീട് വയ്ക്കാൻ സർക്കാർ സൗജന്യമായി ഭൂമി നൽകി. ഹോക്കിയിൽ ശകുന്തളയുടെ സംഭാവന കണക്കിലെടുത്താണ്. തിരുവനന്തപുരം ചെറിയങ്കയിലെ പഴയകുന്നമേൽ വില്ലേജിലാണ് 3 സെന്റ് ഭൂമി അനുവദിച്ചത്. ഹോക്കിയിൽ കേരളത്തിന്റെ പെരുമ പാർച്ച കായിക താരമെന്ന പരിഗണനയിലാണ് സർക്കാർ തീരുമാനം. ഒപ്പം ഭൂരഹിതയേറ്റങ്ങൾ അനുശാസിക്കുന്ന വരുമാന പരിധിക്കുള്ളിൽ ഉൾപ്പെട്ടതും ശകുന്തളയ്ക്ക് തുണയായി. സെക്രട്ടേറിയറ്റ് നടന്ന ഇണങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭൂമി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറി. 1978 സംസ്ഥാന ഹോക്കി ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ശകുന്തള. 76 ഗോളിയോറിൽ നടന്ന ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം നേടിയ ടീമിലും അംഗമായിരുന്നു. ദേശീയതലത്തിൽ കേരള ഹോക്കി ടീം നേടിയ തിളക്കമാർന്ന നേട്ടങ്ങൾക്ക് പിന്നിൽ ശകുന്തളയുടെ മികവും കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ പാളയ മാർക്കറ്റിലെ ഇടുങ്ങിയ മുറിയിൽ മുട്ടക്കച്ചവടം നടത്തി ജീവിക്കേണ്ടി വന്ന ശകുന്തളയുടെ ദുരവസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുട്ട വിറ്റുകിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു രോഗബാധിതനായ ഭർത്താവിന്റെ ചികിത്സയ്ക്കും മക്കളുടെ പഠനത്തിനും ശകുന്തള പണം കണ്ടെത്തിയിരുന്നത്. മാധ്യമ വാർത്തകളെ തുടർന്ന് സർക്കാർ ശകുന്തളയ്ക്ക് ജോലി നൽകി. രാജീവ്ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറായാണ് ജോലി ലഭിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.